നടുവേദന എങ്ങനെയുണ്ട് ചിന്നപ്പിച്ചി? ഇപ്പോ നല്ല വേദന തോന്നുന്നുണ്ട് മോളെ. കഞ്ഞിയും കറിയും വെച്ചുണ്ടാക്കുന്നത് മാത്രമല്ല നിനക്ക് കൈപുണ്യം. മോള് കഴിക്കേ. ഗ്രീൻ സലാഡ് ഇഷ്ടല്ലേ? നന്ദു, എന്നോട് നീ ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ പെരുമാറിയിട്ട് എത്ര നാളെന്നറിയോ? മോളെ, എന്തൊരിപ്പാ ഇത്! ആഹാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കാൻ പാടില്ല. കഴിക്കുമോ മോളെ? നാളെ മുതലേ ബംഗ്ലാവിലെ പണിക്ക് ചിന്നമിച്ചു പൊക്കോളാം. മോള് കഷ്ടപ്പെടണ്ട, എന്റെ വേദനയൊക്കെ മാറി. ഒരു കുഴപ്പവുമില്ല. എന്നാലും ഞാനും കൂടി വരാൻ ചിന്നമ്മച്ചി. ഒരാൾക്കുള്ള ശമ്പളം കൂടി ആവുമല്ലോ. ചിന്നമ്മച്ചിക്ക് ജോലിയും കഷ്ടപ്പാടും അല്പം കുറഞ്ഞിരിക്കുകയും ചെയ്യും. ബംഗ്ലാവിലെ ജയശങ്കർ സാറ് ചിത്രകാരനാ അല്ലേ ചിന്നമ്മച്ചി? അതെല്ലോ. മോളോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല, ഞാൻ കണ്ടതാ. മുകളിലത്തെ നിലയിൽ പൂട്ടിക്കിടക്കുന്ന സാറിന്റെ ആ മുറിയില്ലേ, അതിന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ കയറിയപ്പോ ഞാൻ കണ്ടു. നിറയെ പെയിന്റിങ്സ്, മിക്കവാറും എല്ലാം അബ്സ്ട്രാക്ട്. നമ്മളെ പോലത്തുള്ള സാധാരണക്കാർക്കൊക്കെ കണ്ടാ മനസ്സിലാവാത്ത ചിത്രങ്ങളില്ലേ ചിന്നമ്മച്ചി? ആ, അതിന് പറയുന്ന പേരാ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇച്ചിരൂടെ. അയ്യോ, വെക്കല്ലേ. എനിക്ക് മതിയായതുകൊണ്ടാ ചിന്നമ്മച്ചി. അതിന് മാത്രമൊന്നും കഴിച്ചില്ലല്ലോ. ഗർഭിണികളായാലേ നേരാമണ്ണ ആഹാരം കഴിക്കണം. ആ കഴിക്കുന്നതേ അവനവന് വേണ്ടി മാത്രമല്ല, കുഞ്ഞിനും കൂടെ ഉള്ളതാന്ന് ഓർമ്മ വേണം. അത് ശരി. ഇതുവരെ ഒന്നുപോലും പ്രസവിച്ചിട്ടില്ലാത്ത നീയാണോടി ഇതൊക്കെ പറയുന്നത്? നിനക്കെന്തറിയാം? ഓ, നിനക്ക് പിന്നെ കൊറേ അറിയാം. നിന്നെക്കാട്ടും ലോകവിവരം എനിക്കുണ്ടടി ചിന്നമ്മേ. എന്നും നിന്റെ അവിഞ്ഞ കഞ്ഞിയും പുഴുക്കും അല്ലാതെ വല്ല വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും തിന്നാൻ കൊള്ളാവുന്ന ഉണ്ടാക്കാമെന്ന് എനിക്ക് പോലും തോന്നാറുണ്ട്. ഇത് ഞാൻ കള്ളു നോക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞേച്ചും വന്ന് അതല്ല ഗർഭിണികളുടെ കാര്യ. അതുങ്ങക്ക് വല്ല മസാല ദോശയോ ആപ്പിളോ മുന്തിരിയോ ഒക്കെ തിന്നണമെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഏതായാലും കുറച്ച് മുന്തിരി മേടിച്ചോണ്ട് ഇങ്ങി പോന്നു. ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ പൈലിച്ചായ. കിട്ടുന്ന കാശ് സാധാരണ നിങ്ങക്ക് കള്ളു പോലും മോന്താൻ തികയാത്തതാണല്ലോ. നമ്മുടെ കണാറിന്റെ ആ കടയിൽ ജോടി അവിടുന്ന് മേടിച്ച അവന് ഞാൻ പിന്നെ കൊടുത്തോളാം കാശ്. എടിയേ, പിന്നെ കൊതിക്ക് വേണേ നീയും കുറച്ചെടുത്തോ. നിനക്ക് കൂടെ വേണ്ടിയാ ഞാൻ മേടിച്ചേ. വയറ് കാളുന്നടി, കുറച്ച് കഞ്ഞി എടുത്തു.
ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവാ പോവാ. നിന്നെ പോലൊരു ജാരസന്തതി ഉണ്ടായതിന്റെ പേരിലും വളരെ രഹസ്യമായി സംരക്ഷിച്ചതിന്റെ പേരിലും ഇനി നാട്ടിലും വീട്ടിലും നാറാൻ പോകുന്നത് മണിമുറ്റത്ത് മാധവ മേനോനായിരിക്കും. അപ്പോ ഇത്രയും നാളെ നീ മനസ്സിൽ കൊണ്ടുവരുന്ന ആ രഹസ്യത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിഞ്ഞു കാര്യങ്ങളല്ലേ? ഇനിയെങ്കിലും എനിക്കതറിയണം, എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഇത്രമാത്രം നിന്നെ പ്രശ്നത്തിലാക്കാൻ എന്ത് സംഭവം ഉണ്ടായത് പറയാൻ. ആശുപത്രി ചെന്നപ്പോ നീ എന്റെ ഇടത്തിയാ, പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മാത്രം. അല്ലാത്തപ്പോ നീ എനിക്ക് ആരാണെന്ന് അറിയണോ?
ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവാ. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നാട്ടിലെ ക്രിമിനൽസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ. അതെ അതെ, അത് ശരിയാ. പത്രം എടുത്താ പിന്നെ വെട്ടും കുത്തും കൊലപാതകം അല്ലാതെ വേറെ ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അത് മാത്രോ, പണം തട്ടാൻ നടക്കുന്നവരും സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരും വേറെ. ഇവനൊക്കെ അമ്മയും പെങ്ങന്മാരും ഇല്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളതാ. പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അല്ല, എന്താ നേരത്തെ എന്ന് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എനിക്ക് വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാ. ആ ശരി, നടക്കട്ടെ. അപ്പോ വൈകിട്ട് കാണാം. ഹലോ,
ഹലോ സാർ, അവൻ എത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല പേടി തോന്നുന്നു സത്യേട്ടാ. അവനെ സത്യേട്ടൻ അറിയാനില്ല. ഒരു വൃത്തിയേട്ടവനെ അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ. അതുകൊണ്ടാണല്ലോ അവൻ അനുഭവിക്കാൻ പോകുന്നത്. അവൻ ഹോട്ടലിലെത്തിക്കഴിഞ്ഞു. അതായത് അവൻ സ്വയം വിരിച്ച വലയ്ക്കകത്ത് സ്വയം പറന്നിറങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. Thank you. Okay, sir. ഇനി എന്തെങ്കിലും വേണോ സർ? ഇപ്പൊന്നും വേണ്ട. താങ്ക് യു സർ. ഇന്ന് ഞാൻ പൊയ്ക്കോട്ടെ. ഒരു മിനിറ്റ്. പിന്നെ ആ ടെമ്പറേച്ചർ ഒന്ന് 16 വെച്ചേക്ക്. ഒന്ന് തണുക്കട്ടെ. ആടോ, ഇത് വെച്ചോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി സർ. ഓക്കെ. ഒരു ഗസ്റ്റ് വരാനുണ്ട്. ഒരു സ്ത്രീയാ, എന്റെ ഫ്രണ്ടാ. മനസ്സിലായി സർ. ഒന്ന് കവർ ചെയ്ത്. ശരി സർ. താങ്ക് യു. കാണാത്തോണ്ട് വിളിക്കോ. ഹലോ, 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 ചാരു, ഹലോ. ഈ കിളിമൊഴി ഒന്ന് കേൾക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വിളി കാണാത്തതുകൊണ്ടാ ഒന്ന് വിളിച്ചു നോക്കി. എത്ര നേരായി ഞാനിവിടെ കാത്തിരിക്കുന്നു എന്നറിയോ? വിലപ്പെട്ട നിമിഷങ്ങളാ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്ത? വീട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങി. പിന്നെന്താ വിളിക്കാത്തത്?